ബോഡി മൈൻഡ് അല്ലെങ്കിൽ ബോഡി സോൾ സ്പിരിറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന മറ്റ് മൂന്ന് ടേമാണ് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ടേം. സോ ഇത് ബോഡിയാണെങ്കിലും ഇത് ഫിസിക്കൽ ബോഡി അല്ല കുറിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് ടെർമിനോളജിയാണ്. ഒന്ന് എന്ന് പറയുന്നത് സ്ഥൂല ശരീരം, ഫിസിക്കൽ ബോഡി, അതാണ് നമ്മുടെ ഈ കാണുന്ന വിഷ്വലി കാണുന്ന ശരീരം. അപ്പോൾ നമ്മൾ നേരത്തെ സോൾ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി മൈൻഡ് എന്ന് പറഞ്ഞതാണ് സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡി. നമ്മുടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞതാണ് കാരണ ശരീരം. ഇതിനൊക്കെ വേറെ ഒത്തിരി പേര് വേറെയും ഉണ്ട്, ഒരുപാട് പേരുകളിൽ ഇതൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തതാണ്. ഈ പേരുകൾ ഒരു 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 കുറച്ചുകൂടി ആധികാരികതയുള്ള പേരുകളായതുകൊണ്ടാണ് ഞാൻ ഈ പേരെടുത്തിരിക്കുന്നത്, അല്ലാതെ തന്നെ ഒരുപാട് പേരുകളിൽ റെഫർ ചെയ്യുന്നുണ്ട്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് എൻറ്റിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്കൽ ബോഡിയെ കാണിക്കാനും നമ്മുടെ സോളിനെ കാണിക്കാനും നമ്മുടെ സ്പിരിറ്റിനെ കാണിക്കാനുമായിട്ടുള്ള ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള മൂന്ന് ഭാവങ്ങളാണ് ഈ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സെവൻ ഡയമെൻഷനിലേക്ക് പോകാം. സെവൻ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അതിനകത്ത് ഡെപ്ത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിക്കകത്ത് നിന്ന് ആ ശരിക്കുമുള്ള ആ ഒരു സ്പിരിച്വൽ തലത്തിനകത്തേക്ക് സെവൻ ലെയേഴ്സ് അല്ലെങ്കിൽ സെവൻ ഡയമെൻഷനിലുള്ള കൺവേർഷൻസ് ഉണ്ട്, ട്രാൻസ്ഫിഗറേഷൻസ് ഉണ്ട്. സോ സെവൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഫിസിക്കൽ ശരീരത്തിൽ നിന്ന് ഏഴ് ലെയർ അല്ലെങ്കിൽ സെവൻ പോയിൻറ്റ്സ് കടന്നാണ് ശരിക്കുമുള്ള അവസാനത്തെ ലെയറിലേക്ക് എത്തേണ്ടത്. ഇതൊരു ഓൺഗോയിങ് ജേണിയാണ്, പ്രോഗ്രസീവായിട്ടുള്ളൊരു ജേണിയാണ്. അപ്പോൾ ആദ്യത്തേത് ഫിസിക്കൽ ബോഡിയാണ്. നമ്മൾ ഈ കാണുന്ന, നമ്മൾ ഈ തൊടാൻ പറ്റുന്ന, അനുഭവിക്കാൻ പറ്റുന്ന, നമ്മൾ ആസ്വദിക്കുന്ന ഈ ഒരു ഫിസിക്കൽ ശരീരം, ഇതാണ് ആദ്യത്തേത്. അതിന് മറ്റൊരു പേര് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, ഭൗതിക ശരീരം, ഭൗതിക് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ബോഡി എന്ന് പറയുന്നത് ഏത്രിക് ബോഡിയാണ്, അതാണ് സൂക്ഷ്മ ശരീരം. അപ്പോൾ ഈ ഫിസിക്കൽ റിലത്തിനകത്തു നിന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന, ഇതിനേക്കാളും കുറച്ചുകൂടി എനർജി കൂടിയ ലെവലാണ് ഏത്രിക് ബോഡി. അവിടെ നിന്ന് അടുത്ത ലെവലാണ് ആസ്ട്രൽ ബോഡി, ലിങ് എന്ന് എഴുതിയിരിക്കുന്നത്. ആസ്ട്രൽ ബോഡി കഴിഞ്ഞിട്ടാണ് മെൻ്റൽ ബോഡി വരുന്നത്. അപ്പോൾ മെൻ്റൽ ബോഡി ആകുമ്പോൾ ശരിക്കും നമ്മുടെ ദേഹിയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫിസിക്കലിനകത്തുനിന്ന് ശരിക്കുമുള്ള സോളിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് രണ്ട് കടമ്പകൾ കടക്കണം, അതാണ് ഏത്രിക്കും ആസ്ട്രലും. അത് കഴിഞ്ഞാണ് ശരിക്കും മെൻ്റൽ ബോഡിയിലേക്ക് വരുന്നത്. മനോമയ് എന്നാണ് മറ്റൊരു പേര് പറയുന്നത്. ഇനി ഇവിടെ നിന്നാണ് അടുത്ത് ശരിക്കും സ്പിരിച്വൽ ബോഡിയിലേക്ക് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട സ്പിരിച്വൽ ബോഡി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതിനെ ആധ്യാത്മിക് എന്നാണ് പറയുന്നത്. ആധ്യാത്മികത എന്നൊക്കെ പറയുന്ന ആധ്യാത്മിക് എന്ന് പറയുന്നതാണ് സ്പിരിച്വൽ ബോഡി. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കോസ്മിക് ബോഡി, അനന്തമയി എന്ന് പറയും, അനന്തമയി. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എംറ്റി ബോഡി, കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എനർജിയുമല്ല, ഒന്നുമല്ല, അതിവിടെ എംറ്റിനെസ്സാണ്, ശൂന്യതയാണ്. അപ്പോൾ ശൂന്യ ബോഡി എന്നാണ് ബ്രാക്കറ്റിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ലെയറിലേക്ക് നമ്മുടെ ശരീരത്തിന് നമുക്ക് ട്രാൻസ്ഫിഗറേഷൻ കൊണ്ടുവരാൻ പറ്റും. ഇതാര് കൊണ്ടുവരേണ്ടതാ? നമ്മൾ തന്നെ കൊണ്ടുവരേണ്ടത്. ഈ ട്രാൻസ്ഫിഗറേഷന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. എന്താ, എല്ലാവർക്കും ദഹിക്കുന്ന കാര്യമല്ല, എല്ലാവർക്കും ഡൈജസ്റ്റ് ആകത്തില്ല എന്ന് എനിക്കറിയാം, എല്ലാവർക്കും ഇതിനകത്ത് ആഗ്രഹം കാണത്തില്ല, ഡിസയർ കാണത്തില്ല എന്ന് എനിക്കറിയാം. സോ ആഗ്രഹമുള്ളവർക്ക് മാത്രം ഇത് കൺസിഡർ ചെയ്താൽ മതി, അല്ലെങ്കിൽ വെറുതെ ഒരു അറിവിൽ വെച്ചേക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളവർ മാത്രം ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി, അല്ലാത്തവർ ജസ്റ്റ് ഫോർ നോളജ് ജസ്റ്റ് കീപ്പ് ഇറ്റ്. ലൈഫ് പർപ്പസിൻ്റെ ജേണി എന്ന് പറയുന്നതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മറ്റതെല്ലാം ഏതാ, അച്ചീവ്മെൻസിൻ്റെ പുറകെയുള്ള യാത്രയാണ് ബാക്കിയൊക്കെ. എനിക്കൊരു ടീച്ചർ ആകണം, എനിക്കൊരു ഡോക്ടർ ആകണം, എനിക്കൊരു എഞ്ചിനീയർ ആകണം, എനിക്കല്ലെന്നുണ്ടെങ്കിൽ പൈലറ്റ് ആകണം, എനിക്കൊരു കോടീശ്വരൻ ആകണം, അല്ലെങ്കിൽ എനിക്ക് പത്ത് പേർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകണം എന്നൊക്കെ പറയുന്നതെല്ലാം ഏതാ, അച്ചീവ്മെൻസാണ്. സോ അച്ചീവ്മെൻസിൻ്റെ പുറകെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം, അതല്ല, ഇതുപോലെ ലൈഫ്, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ലൈഫ് പേർപ്പസിൻ്റെ പുറകെയും നമുക്ക് യാത്ര ചെയ്യാം. സോ ഏത് യാത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് യു ഹാവ് ടു ഡിസൈഡ്.